അനന്ത ജയന്തി പ്രസംഗം. ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥി, സദസ്സിലിരിക്കുന്ന മറ്റംഗങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഗാന്ധിജയന്തിയായി ഇന്ത്യയിൽ ആചരിക്കുന്നു. ഗാന്ധിജിയോടുള്ള ബഹുമാനാർത്ഥം ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. അഹിംസയെ ആയുധമാക്കി ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്കും നമ്മുടെ രാജ്യത്തിനും സ്വാതന്ത്ര്യം നേടിത്തന്നു. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലുള്ള പോർബന്തർ എന്ന സ്ഥലത്ത് കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലി ബായിയുടെയും 3 പുത്രന്മാരിൽ ഇളയവനായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജനനം. ബാപ്പു എന്ന വിളിപ്പേരുമായി ജനഹൃദയങ്ങളിൽ ഗാന്ധിജി ഇറങ്ങിച്ചെന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീവ്രത കൂടിയ കാലഘട്ടത്തിലും സത്യത്തിലും അഹിംസയിലും ഉറച്ചു വിശ്വസിച്ചു. ഹിംസയിലൂടെ നേടുന്നത് വിജയമല്ല എന്നായിരുന്നു ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചത്. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം പ്രവർത്തിക്കാതെ ഇരിക്കുന്നത് മരണത്തിന് തുല്യമാണ് എന്നാണ് ഗാന്ധിജിയുടെ ഇന്ത്യൻ ജനതയോടുള്ള ഉപദേശം. ഗാന്ധിജിയുടെ 14-ാമത്തെ വയസ്സിലായിരുന്നു കസ്തൂർബ ആയുള്ള വിവാഹം. വിവാഹത്തിന് ശേഷവും ഗാന്ധി പഠനം തുടർന്നു. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം നിയമം പഠിച്ചത്. 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു ഗാന്ധിജി. 30 കൊല്ലക്കാലം ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യ സമര യജ്ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. അതിനാലാണ് അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്നത്. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതെയാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അഹിംസ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയ സത്യാഗ്രഹ സമരമുറയിലൂടെ അദ്ദേഹം ലോകമെമ്പാടും ശ്രദ്ധേയനായി. സസ്യാഹാരം മാത്രം ഭക്ഷിച്ചു, സ്വയം നൂൽ നൂറ്റുണ്ടാക്കിയ വസ്ത്രം ധരിച്ചു, വളരെ ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹം മാതൃകയായി. ഗാന്ധിജി, മഹാത്മാ, ബാപ്പുജി എന്ന പേരുകളിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറി. 1942 ഓഗസ്റ്റ് 8 അഖിലേന്ത്യാ കോൺഗ്രസ് സമിതി നിരാകരിക്കുകയും ജവഹർലാൽ നെഹ്റു തയ്യാറാക്കിയ കരടനുസരിച്ച് ഓഗസ്റ്റ് പ്രമേയം എന്ന പേരിൽ സുപ്രസിദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. സമര നേതൃത്വം ഏറ്റെടുത്ത ഗാന്ധിജിയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണ് ഡു ഓർ ഡൈ. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. ഇങ്ങനെയാണ് വിജയത്തിലേക്കുള്ള പാതയെക്കുറിച്ച് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരുന്നത്. ആദ്യം നമ്മളെ അവഗണിക്കും, മറ്റുള്ളവർ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും, എന്നിരുന്നാലും അവസാനം വിജയം നമ്മുടെ കൈകളിലെത്തും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. ആ മഹാത്മാവ് സമ്മാനിച്ച സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ കാത്തു സംരക്ഷിക്കാനുള്ള ചുമതല നമ്മൾ ഓരോരുത്തർക്കുമുള്ളതാണ്. രാജ്യം ഒന്നടങ്കം നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും ഗാന്ധിജയന്തി ആശംസകൾ. നന്ദി.